പിഴ ചലഞ്ചുമായി പോലീസ്. കോവിഡ് കാലത്ത് പോലീസിന്റെ പിഴ ചലഞ്ച് രണ്ടാം തരംഗത്തിന്റെ മൂർധന്യത്തിൽ ജനങ്ങളിൽ നിന്നും പിഴയായി പിഴിഞ്ഞത് 125 കോടി. മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 വരെ 17.75 ലക്ഷം കേസുകളാണ് കോവിഡ് നിയമലംഘനത്തിന്റെ പേരിൽ ചുമത്തിയത്. മാസ്ക് ധരിക്കാത്തതിന് മാത്രം 56.6 കോടി രൂപ പിഴ ചുമത്തി. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, എങ്ങനെയാണ് ഈ ദുരിതകാലത്തെ പിഴക്കണക്കുകൾ? ഗോപി, നമുക്കറിയാം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ദുരിതത്തിലാണ് സാധാരണക്കാർ. പ്രത്യേകിച്ച് അവർ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് പോലീസ് കൃത്യമായ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ള പോലീസിന്റെ പിഴ ഈടാക്കൽ നടക്കുന്നത്. നമുക്ക് അറിയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷനും ഒരു ദിവസം മിനിമം 30 വാഹനങ്ങളെങ്കിലും ഈ കോവിഡ് മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് അവർ ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം എല്ലാ സ്റ്റേഷനുകളും 30 വാഹനങ്ങൾ പിടിക്കണം, അതുപോലെ തന്നെ 5 കടകളെങ്കിലും അടപ്പിക്കണം. ഇതുകൂടാതെയാണ് ഈ മാസ്ക് അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള പിഴ ഈടാക്കലുകൾ നടത്തേണ്ടത്. ഇത്തരത്തിൽ ജനങ്ങളെ ഏത് വിധേനയും പിഴ ഈടാക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോലീസ്, അതായത് നമ്മുടെ ഈ സ്വകാര്യ കഴുത്തറപ്പൻ ബാങ്കുകളിലെ എക്സിക്യൂട്ടീവുമാരെ പോലെ പോലീസ് തെരുവുകളിൽ ആളുകളെ പിടിക്കാൻ നിൽക്കുകയാണ്, അവരുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ പോലീസിന്റെ കണക്കിൽ 117 കേസുകൾ ക്വാറന്റൈൻ ലംഘനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഒരു കണക്ക് ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. കാരണം ഈ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും കോറിന് ലംഘനം നടത്തുന്നവരെ പോലീസ് പിടിക്കുന്നതും അവരിൽ പിഴ ഈടാക്കുന്നതും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. മറ്റത് മറ്റുള്ളവരെ ഈ 5 കടകൾ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടപ്പിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടാർഗറ്റ് കൊടുത്ത് പോലീസുകാരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാന പോലീസിലുള്ളത്. ഗോപി സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാം തരംഗത്തിൽ, അതായത് മെയ് 8 മുതൽ ഓഗസ്റ്റ് 8 വരെ 17.75 ലക്ഷം കേസുകളാണ് സംസ്ഥാനത്ത് എടുത്തിട്ടുള്ളത്. ഇതിൽ മാസ്ക് ധരിക്കാത്തവർ മാത്രം 1,70,000 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിലൂടെ 53.6 കോടി രൂപയാണ് പോലീസിന് മാസ്ക് ധരിക്കാത്തത് മൂലമുള്ള പിഴ മാത്രമായി പോലീസ് ഈടാക്കിയിട്ടുള്ളത്. 230,000 വാഹനങ്ങളും ഈ 3 മാസത്തിനുള്ളിൽ പിടികൂടിയിട്ടുണ്ട്. ഓരോ വാഹനത്തിനും 2,000 രൂപ പിഴയാണ് ഓരോ വാഹനത്തിനും ഈടാക്കുന്നത്. അങ്ങനെയെങ്കിൽ 46 കോടി രൂപയാണ് പോലീസിന് ഈ വാഹനങ്ങളുടെ പിഴയിലൂടെ ലഭിക്കുന്നത്. മറ്റൊന്ന്, സാമൂഹിക അകലം പാലിക്കാത്തതിന് 4.7 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ക്വാറന്റൈൻ ലംഘനത്തിന് 5,920 കേസുകളും, ഈ ക്വാറന്റൈൻ ലംഘനം വളരെ കുറഞ്ഞ കേസുകൾ മാത്രമാണ്. ഈ 3 മാസം മറ്റ് എല്ലാം ലക്ഷക്കണക്കിന് കേസുകൾ വരുമ്പോൾ 5,920 കേസുകൾ, ഇവരെല്ലാം തന്നെ 2,000 രൂപ വീതമാണ് മിനിമം പിഴയായി അടക്കേണ്ടത്. അതായത് ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാർ കൃത്യമായി ടാർഗറ്റ് നൽകി അവരുടെ മേലുദ്യോഗസ്ഥൻ നമ്മൾ പറയുന്നത് പിഴിയുന്ന പോലീസ് എന്നാണ്. പക്ഷെ ശരിക്കും അനു പറഞ്ഞ മാതിരിയാണെങ്കിൽ പോലീസിനെ കുറ്റം പറയാൻ പറ്റുമോ? അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമല്ലേ, ഭരണകൂടം നൽകുന്ന നിർദ്ദേശമല്ലേ, അതിനെ പോലീസിനെ ഉപയോഗിക്കുകയല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരില്ലേ? തീർച്ചയായും ഗോപി, ഇക്കാര്യത്തിൽ മുതിർന്ന ഈ കോവിഡ് അതുമായി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നേതൃത്വം ഉൾക്കൊള്ളുന്ന ഒരു ഉന്നത ADGP ആണ് ഇത്തരത്തിലുള്ള ഈ ജനങ്ങളെ പിഴിയുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്, കൃത്യമായ ടാർഗറ്റ് നൽകി പോലീസിനെ തെരുവിലേക്ക് ഇവർ പറഞ്ഞുവിടുന്നു. അവർ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴുത്തറപ്പൻ സ്വകാര്യ ബാങ്കുകളിൽ എക്സിക്യൂട്ടീവുമാരെ പോലെ അവർ വന്നു നിൽക്കുന്നു, അവർ ജനങ്ങളെ പിടിക്കുന്നു. നമുക്ക് പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു നിമിഷം, ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ ഈ ഘട്ടത്തിൽ നമ്മളോട് ചേരുന്നു. ഗുഡ് മോർണിംഗ് സർ. പിഴ നിയമലംഘനത്തിന് പിഴ തന്നെ വേണം, സമ്മതിക്കുന്നു. ഇപ്പോൾ ക്വാറന്റൈൻ ലംഘനത്തിനൊക്കെ പിഴ, അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു കാലത്ത് ഇത്രമാത്രം തുക പിഴ ഇനത്തിൽ, അതും ഇത്ര ഒരു ടാർഗറ്റോടുകൂടി, എങ്ങനെ കാണുന്നു സാർ സാഹചര്യത്തെ? അതെ, ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോഴാ ഞാൻ ഇത്രത്തോളം ഷോക്കിംഗ് ആയിട്ട്, കാരണം അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വളരെ ഞെട്ടിപ്പോയി. അതിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട്, അതായത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ അതിന്റെ 4ാം പേജും ഒന്ന് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. കാരണം എന്താണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ വിവരണം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവർ കണക്കാക്കിയെടുത്തതൊക്കെ നാണ് ഈ ഒരു 125 കോടി രൂപ പോലീസ് ഈ രീതിയിൽ പിടിച്ചെടുത്തെന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ ഈ 125 കോടി? അല്ല. കാരണം അതിനകത്ത് തന്നെ ഒരു റിപ്പോർട്ടുണ്ട്, ഏതാണ്ട് ഈ കഴിഞ്ഞ, അതായത് ബലിയിടാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ അമ്മയും കൂട്ടി
മോട്ടോർ ബൈക്കിനകത്ത് പോവുകയാണ്. അത്യാവശ്യമായിട്ട് അവര് മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടല്ല. പോയി ഞായറാഴ്ചയാണ്, ലോക്ക്ഡൌൺ ആണ്. ഞായറാഴ്ച ലോക്ക്ഡൌണിന് കറങ്ങി നിന്നു എന്നും പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി, റോഡിൽ പിടിച്ചു നിർത്തിയിട്ട് അയാളെ 5000 രൂപ പിടിച്ചു പറിക്കുകയാണ്. 5000 രൂപ പിടിച്ചു പറിച്ചിട്ട് ഒരു 500 രൂപയുടെ രസീത്, ഞാനിത് പറയാൻ കാര്യമാണ്, 500 രൂപയുടെ രസീത് അയാൾ കൊടുത്തു. ഇത് വാങ്ങിച്ചോണ്ട് പോയി. എങ്ങനെയോ ഇതിന് തെളിവുണ്ടെന്ന് പിന്നെ മനസ്സിലായി കഴിഞ്ഞപ്പോ, അപ്പൊ ഇതിനെക്കുറിച്ച് ആളുകളൊക്കെ അറിഞ്ഞു കേട്ടു, വലിയ പ്രശ്നമായി. ഇയാൾ തന്നെ ഈ പയ്യനത് ഫേസ്ബുക്കിലോ ഏതാണ്ടൊക്കെ ഇട്ടു. ഇട്ട് കഴിഞ്ഞത് പ്രശ്നമായെന്ന് മനസ്സിലായപ്പോ പതുക്കെ ഇയാളെ തിരിച്ചു വിളിക്കാൻ ഒരു ശ്രമം. കമ്മീഷണറുടെ ഒരു എക്സ്പ്ലനേഷൻ, പോലീസുകാരെ സ്പീഡിന് എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. 5000 രൂപ എന്നുള്ളത്, 500 എന്നുള്ളത് സ്പീഡിന് പോലീസുകാരെ എഴുതിയപ്പോ തെറ്റിയതാണെന്ന് ഫൈന്. ഇതാണ്, ഇങ്ങനെ സ്പീഡിന് എഴുതി കൊടുക്കുന്ന ധാരാളം ഉണ്ട്. കാരണം ഇതിന്റെ എല്ലാം വെട്ടുമേനി പോകുന്നത് ഈ പോലീസുകാരന് മാത്രമല്ല, ഈ പിരിവിന്റെ എല്ലാം ഇതെല്ലാം മുകളിലോട്ടും പലർക്കും ആയിട്ട് വീതിച്ചു കൊടുക്കണം. ആ രീതിയിൽ നമുക്ക് ഈ 125 കോടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 125 കോടി എന്നല്ല, ഒരു 1000 കോടി രൂപയെങ്കിലും കാണും. ഇത് 1000 കോടി രൂപയെങ്കിലും ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഈ പാവങ്ങളിൽ നിന്ന്. ആ പിടിച്ചു പറിച്ചതിന്റെ ഇന്ന് അവസാനം കണക്കോട് കൂടി വരുമ്പോ ഈ 125 കോടിയേ വരുള്ളൂ. ഇത് സ്ഥിരമാണ്. ഈ കൊടുക്കുന്ന പൈസയ്ക്കൊന്നും റെസിപ്റ്റ് കൊടുക്കുകയല്ല. പോലീസുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോടാവില്ലേ എന്ന് പറഞ്ഞപ്പോഴും അവന് പിന്നെ നിന്റെ വണ്ടി അവിടെ കൊണ്ടുപോ, വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാൻ പറ്റുമോ? വണ്ടി പോലീസ് സ്റ്റേഷനിൽ കാറ് കൊണ്ടിട്ട് പോയി അത് എടുത്തോണ്ട് പോയേക്കുന്നവർക്ക് പറ്റിയേക്കുന്ന ഒരുപാട് അപകടങ്ങൾ ആളുകൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് കാരണം പോലീസിനെതിരെ ആവണ്ട ആ രീതിയിലൊരു ചിത്രം അവർക്ക് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചാണ്. നല്ല ആളുകൾ ഒരുപാടുണ്ട് പോലീസിൽ, വൃത്തികെട്ടവന്മാർ ഒരുപാട് പേരുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഇത് ഈ ഇതുപോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഞാനതിന് പറഞ്ഞ ഇതിന് ഹൈവേ റോബറി എന്ന് തന്നെ നമ്മൾ പറയണം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉള്ള ഒരു നിർവചനമുണ്ട്, ഹൈവേ, വാട്ട് ഈസ് ഹൈവേ റോബറി. റോബറി എന്ന് പറയുന്നത് ഒരാളെ ഇന്റിമിഡേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതായത് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാക്കി, അല്ലെന്നുണ്ടെങ്കിൽ അടി കൊടുത്ത്. ഇത് ഈ രീതിയിൽ അയാളെ ഇന്ന് പൈസയോ എന്തെങ്കിലും വിലയുള്ള വസ്തുക്കളെ പിടിച്ചു പറിച്ചാൽ അത് റോബറി എന്ന് പറയും. അതാണ് കാര്യം. ഈ പോലീസ് നടത്തുന്നത് ഇത് ക്ലീൻ കേസ് ഓഫ് റോബറി അല്ലേ? ഇവരെ ഇതിന് തള്ളിവിടുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ശ്രീ ഗോപി പറഞ്ഞ കേട്ടു, അതുപോലെ തന്നെ അതായത് ഈ പോലീസുകാരെ മാത്രം എങ്ങനെ കുറ്റം പറയുന്നത്? അതിന്റെ ഹയറപ്സ് ഉണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരും മേളിൽ ഉള്ള ആളുകൾ, അവരാണ് നിർദ്ദേശം കൊടുക്കുന്ന. ടാർഗറ്റ് ഫിക്സ് ചെയ്തേക്കാണ്, രാവിലെ നീ ഇറങ്ങിപ്പോയി ആ ഇത്ര കടയടപ്പിക്കണം, ഇത്ര പെറ്റി അടിച്ചിരിക്കണം. ആ ഇവർക്ക് അപ്പൊ നോക്കുമ്പോ കാണുന്നവരെ എല്ലാം പെറ്റി അടിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ അവർക്ക് ടാർഗറ്റ് തേക്കണ്ടേ? ഒരു ദിവസം ടാർഗറ്റ് തേച്ചില്ലെങ്കിൽ അവന് ചീത്ത വിളി കേൾക്കണം, അല്ലെങ്കിൽ അവന് ശിക്ഷാ നടപടി വരും. ഇതാണ് പ്രശ്നം. ഇത് പോലീസുകാരെന്ത് ചോദിച്ചാൽ അവര്, നമ്മൾ ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ അവർ പറയുകയല്ല, നേരെ മറിച്ച് പ്രൈവറ്റ് ടോക്കിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാറേ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഇതാണ് പ്രശ്നം, ഞങ്ങളെ വിളിച്ച് പറയും ഇത്ര വേണം, ഞങ്ങൾ ഇത്ര, അത് അത്രയും പിടിച്ചു പറിച്ചുകൊണ്ട് ചെല്ലണം. അപ്പൊ ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുമാതിരി രാജാവ് ഇരുന്നോണ്ട് കൽപ്പിക്കും ഇത്ര പിന്നെ രൂപ കളക്ട് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ മന്ത്രി തിന്നാനിരിക്കല്ലേ? മന്ത്രി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, അതായത് ഒരു ഇന്ന് നീ കളക്ട് ചെയ്യേണ്ടത് 100,000 രൂപ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 300,000 രൂപ കളക്ട് ചെയ്യും, 200,000 രൂപ അതിന്ന് ബാക്കി 100,000 രൂപ അവരെല്ലാം കൂടെ വിധിച്ചെടുക്കും, ബാക്കി മേളിലോട്ട് ഇരിക്കും. ഇതില് ഈ കണക്കുകൾ കാണുമ്പോ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി സാറിനോട് സൂചിപ്പിക്കുന്നു. 10 ലക്ഷം കേസുകളാണ് മാസ്ക് ഇല്ലാത്തതിനെ പിടിച്ചത്. കഴിഞ്ഞ ദിവസമാണ് നമ്മളെ സ്പീക്കർ നിയമസഭയിൽ പറഞ്ഞത്, നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ നിങ്ങൾ മാസ്ക് ഇടാതെ വരുന്നത് അല്ലെങ്കിൽ മാസ്ക് ശരിയായി വയ്ക്കാത്തത് ശരിയല്ല എന്ന് സ്പീക്കർ തന്നെ പറഞ്ഞു. അപ്പോ ഇത് അനുഭവിക്കുന്നതൊക്കെ സാധാരണക്കാരാണ് അല്ലേ? അതെ. സംശയം എന്താണ്? ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി ഒരുപാട് ആളുകളുടെ കൂടെ മാസ്ക് താഴെ താടിയിലേക്ക് താഴ്ത്തി വെച്ചോണ്ട് ചിരിച്ചോണ്ട് പുഞ്ചിരിച്ചോണ്ട്, കാരണം കാണണമല്ലോ ആളുകളൊക്കെ ആ രീതിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അത് അത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ എന്നിട്ട് അതിനായിട്ട് ഒരു അടിക്കുറിപ്പുണ്ട്, 500 രൂപ അപ്പൊ പോയെന്ന് കരുതിക്കൊണ്ടാ മതി. സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഇത് പാവങ്ങൾക്ക് മാത്രമാണ് ഈ നിയമങ്ങളുള്ളത്. ഇവിടെ ഇവിടെ പണക്കാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും പിടിപാടുള്ളവർക്കും MLA മാർക്കും ഒന്നും ഇവിടെ ഈ നിയമം ബാധകമല്ല, മന്ത്രിമാർക്കും ഒന്നും. ആ അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്പീക്കർ നിയമസഭയിൽ ഇരുന്ന് പത്രത്തിൽ നിന്ന് മാധ്യമത്തിൽ നിന്ന് കണ്ടതാണ് ഒരു MLA ശാസിക്കുന്നതായിട്ട് ഇത് പിന്നെ മാസ്ക് വെക്കാതെ വന്ന് ഇരിക്കുന്നതിന്, അതുമായിട്ട് മാസ്ക് വെക്കാതിരിക്കുകയാണ്. അപ്പൊ സ്പീക്കർ ശാസിച്ചു എന്ന് പറയുന്നു, അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരെ എന്തുകൊണ്ട് പോലീസിന് അവിടെ കയറി കേസെടുക്കാൻ ഒക്കത്തില്ല? കാരണം സ്പീക്കറിന്റെ അധികാരമല്ലേ? ആ സ്പീക്കർ എന്തുകൊണ്ട് അയാളെ പുറത്താക്കില്ല? അതല്ലേ സ്പീക്കർ ചെയ്യേണ്ടത്. സ്പീക്കർ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കണം, അങ്ങനെയുള്ള ആളിനെ. അപ്പൊ അത് ചെയ്ത് കാണുന്നില്ലല്ലോ.
പക്ഷേ ഇവിടെ നേരെ പാവപ്പെട്ട ഒരുത്തൻ അവനെ എന്തെങ്കിലും ഉണ്ടാകാൻ പുല്ലരിയാൻ പോയ ഒരു പശുവിന് പുല്ലരിയാൻ പോയി അവനെ പിടിച്ച് ഫൈൻ എന്ത് ചെയ്യണം അയാളെ ഇവിടുന്ന് കൊടുക്കും ആ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്ന ഒരുത്തൻ അവനയാളെ പിടിച്ച് 2000 രൂപ ഫൈൻ കാരണം അയാൾക്ക് കോവിഡ് വന്നിരുന്നു വരാന്തയിരുന്നു വീടിന്റെ വരാന്തയിൽ അയാൾ പിന്നെ എന്ത് ചെയ്യണം മനുഷ്യനല്ലേ ഇപ്പൊ ഇതുപോലെ മനുഷ്യരെ ശ്വാസം മുട്ടിക്കുകയാണ് ഈ പാൻഡമിക്കിന്റെ കാലത്ത് ഈ എപ്പിഡമിക് ഇത് ആക്ട് അനുസരിച്ച് ഇതനുസരിച്ച് ഇത് പൈസ ഇത് മറയാക്കിക്കൊണ്ട് പണം പിടിക്കാനുള്ള ഒരു മാർഗമാണ് ശരിയാണ് സർക്കാരിന് വേറെ വരുമാനം വേണ്ടേ സർക്കാരിന് വേണ്ടേ ഓണക്കിറ്റൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് ഓണത്തിന് ഒരുപാട് കളക്ഷൻ കാണും കേട്ടോ ഇനി ഇനിയുള്ളത് റോഡ് മുഴുവൻ പോലീസുകാരായിരിക്കും അവര് ആളുകളുടെ ആരോഗ്യം നോക്കാനൊന്നുമല്ല നിൽക്കുന്നത് പൈസ പിടിച്ചു കൊടുക്കാനാണ് കാരണം അവർക്ക് നിർദ്ദേശമുണ്ട് ഓണക്കിറ്റ് കൊടുക്കണം ഇത്ര രൂപ വേണം ഓണക്കിറ്റ് വെറുതെ ഉണ്ടാവുമോ ഇല്ല ഇവിടെ കിറ്റ് തിന്നുകൊണ്ടിരുന്നോട്ടെ ആളുകള് ഇതുപോലെ അനുഭവിക്കുന്നവന്മാർ അനുഭവിക്കട്ടെ 500 രൂപയുടെ കിറ്റ് കിട്ടുമ്പോ 2000 രൂപയുടെ ഫൈനാ വരുന്നത് അതാ നമ്മൾ ചിന്തിച്ചാൽ മതി ഈ രീതിയിൽ ആളുകളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത് കഷ്ടപ്പെടുത്തുന്നത് വളരെയധികം മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇത് വേറെ ലോകത്തെങ്ങും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതായത് പെറ്റി കേസ് അടിക്കാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക ഇതെങ്ങനെ ഇത്ര പെറ്റി ഉണ്ടാവും സമയപരിമിതി സംസാരിച്ചത് വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അനു അത് പലരും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അപ്പൊ 125 കോടി എന്നുള്ളത് പിടിച്ച വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഫൈനുകളുടെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ അത് എല്ലാം തന്നെ പിഴയായി എവിടേക്ക് എത്തി എന്നുള്ളത് ഒരു ചോദ്യവും അതവിടെ നിൽക്കട്ടെ ഈ പറയുന്ന എമൗണ്ട് അത് എവിടേക്കാണ് സർക്കാരിലേക്കാണോ അനു എങ്ങനെയാണ് അത് ആ എമൗണ്ട് എവിടേക്കാണ് വരുന്നത് അനു രണ്ടാമത്തൊരു വിഷയം സാധാരണ നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബജറ്റിൽ ഇന്ന വരുമാന മാർഗത്തിൽ ഇത്ര എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാ വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലത്ത് ഫൈൻ വഴിയുള്ള വരുമാന മാർഗം എന്നൊക്കെ പറഞ്ഞ് വരുമോ ആവോ അല്ലേ ഗോപി ഗോപി പറഞ്ഞതിന് കാരണം കഴിഞ്ഞ ആഴ്ച ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സാധാരണക്കാർ ബുദ്ധിമുട്ടിലാണ് എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഈ പ്രമേയത്തിനിടയ്ക്ക് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു വാക്ക് ഏറെ പ്രസക്തമാണ് കാരണം നിങ്ങൾ വലിയ ഒരു ടാർഗറ്റ് കൊടുത്ത് പോലീസുകാരെ ഇറക്കി വിട്ടിരിക്കുകയാണ് കേരളം ഇപ്പോൾ ഒരു ഫൈൻ സ്റ്റേറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കേരളം ഇപ്പോൾ ഒരു ഫൈൻ സ്റ്റേറ്റായി മാറിയിരിക്കുന്നു കാരണം എവിടെ ഇറങ്ങിയാലും ജനങ്ങളെ പോലീസ് കാരണം അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ടാർഗറ്റ് ഉള്ളതുകൊണ്ട് അവർ പിടിക്കും ഇല്ലെങ്കിൽ വൈകിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും അവർക്ക് ശകാരം കേൾക്കുന്നതിന് ഒരു ഇടയാവുകയും ചെയ്യും ഏതായിരുന്നാലും നേരത്തെ ഗോപി സുജിപ്പ് ഈ പോലീസ് ചുമത്തുന്ന പിഴ കൃത്യമായി ഖജനാവിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ അവിടെയും ജസ്റ്റിസ് കമാൽ പാഷ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ റെസിപ്റ്റിന് പുറത്തേക്കുള്ള പൈസ അതായത് 5000 രൂപ പിഴ ഈടാക്കി 500 രൂപ മാത്രമാണ് എഴുതുകയും 4500 രൂപ സ്വാഭാവികമായും അത് എത്തേണ്ട ഇടങ്ങളിലേക്ക് തന്നെ എത്തും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് ഈ പ്രത്യേകിച്ച് 3 മാസം ഇപ്പോൾ ഗോപി മറ്റൊരു കാര്യം കൂടെ ഈ നമുക്ക് വലിയ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ പോലീസ് ഇപ്പോൾ ഇളവുകൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ 4 ദിവസമായിട്ടും സംസ്ഥാനത്ത് ഇളവുകളുടെ ദിവസമാണ് പക്ഷേ ഈ 4 ദിവസത്തിൽ 27,695 കേസുകളാണ് ഈ 4 ദിവസം മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ 4,964 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 59,294 പേർക്കെതിരെ മാസ്ക് ഇല്ലാത്തതിനും ഇളവുകളുടെ ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇളവുകൾ ഉള്ളപ്പോഴും ഫൈൻ ഫൈനായും അതുപോലെ തന്നെ പിഴ പിഴയായും നേരത്തെ ഈ ഒരു പിഴ ചലഞ്ചിലൂടെ സർക്കാർ നേടിക്കൊണ്ടിരിക്കുന്നത് ഗോപി ശരിയാണ് സാധാരണ രാവിലെ നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്നാണ് ആശംസിക്കാറ് ഞാൻ ഏതായാലും മനുവിനോടും എന്നോടും കാണുന്നവർക്കും ആശംസിക്കാനുള്ളത് അനു ഫൈൻ ഇല്ലാത്തൊരു ദിവസമാവട്ടെ എന്നുള്ളതാണ് അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം കിട്ടാനില്ല വാക്സിൻ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം അതിരൂക്ഷം 5 ജില്ലകളിൽ ഇന്ന് കുത്തിവയ്പ്പില്ല വിവിധ ജില്ലകളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു ഇതോടെ വാക്സിൻ യജ്ഞം പ്രതിസന്ധിയിലായി നാളെ കൂടുതൽ വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് ശരണ്ട റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമാണ് അതായത് പ്രതിദിനം 5 ലക്ഷത്തോളം പേർക്ക് വാക്സിൻ
നൽകുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു വാക്സിനേഷൻ യജ്ഞത്തിന് സർക്കാർ തുടക്കമിട്ടിരുന്നത്. എന്നാൽ ആദ്യ ദിനമായ ഇന്നലെ 2.5 ലക്ഷത്തോളം പേർക്ക് മാത്രമേ വാക്സിൻ നൽകാൻ സാധിച്ചിരുന്നുള്ളൂ. പലയിടങ്ങളിലും അതായത് പല ജില്ലകളിലും വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം തന്നെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 5 ജില്ലകളിൽ വാക്സിൻ വിതരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിലാണ് വാക്സിൻ വിതരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നത്. ഈ ജില്ലകളിലെല്ലാം തന്നെ വാക്സിന്റെ സ്റ്റോക്ക് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഈ വാക്സിൻ വിതരണം മുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ 5 ജില്ലകളിലും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. TPR 13% മുകളിൽ തുടരുന്ന സാഹചര്യം. ഇപ്പോൾ സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ വാക്സിൻ എത്തിക്കുമെന്നാണ് അറിയുന്നത്. 3 ലക്ഷം ഡോസ് വാക്സിനാണ് തിരുവനന്തപുരത്ത് എത്തിക്കുക. ഉമേഷ് ആയിരുന്നു. ഉമേഷ്, ഈ പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പുതിയ വാർത്ത വരുന്നത്. ഉമേഷ്, എന്താണ് ഈ താൽക്കാലിക പരിഹാരം? എത്രമാത്രം ഡോസ് ഇന്നെത്തും? തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? താൽക്കാലികമായി 3 ലക്ഷത്തോളം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 2.5 ലക്ഷത്തോളം ഡോസ് വാക്സിൻ ഇന്നലെ മാത്രം കൊടുത്തു തീർത്തിരുന്നു. ഇതോടെ 5 ജില്ലകളിൽ വാക്സിൻ പൂർണ്ണമായി സ്റ്റോക്ക് ഇല്ലാതായിരുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി കൂടുതൽ വാക്സിൻ ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം ഡോസ് വാക്സിൻ എടുത്തിരുന്നത്. തിരുവനന്തപുരം, എറണാകുളം റീജിയനിലായിട്ട് എത്തുന്ന വാക്സിൻ ഇന്ന് തന്നെ വിതരണം പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ നാളെയോടുകൂടി എല്ലാ ജില്ലകളിലും വാക്സിനേഷൻ പുനരാരംഭിക്കാനാകും. എങ്കിലും വാക്സിൻ യജ്ഞം എന്ന രീതിയിൽ ഒരു ദിവസം 5 ലക്ഷത്തോളം പേർക്കെല്ലാം വാക്സിൻ നൽകാനുള്ള ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ആ ലെവൽ, ആ അളവിലേക്ക് എന്തായാലും പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം 3 ലക്ഷം ഡോസ് വാക്സിനെ എത്തുന്നുള്ളൂ. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഒരു നൽകുന്ന ഒരു പരിധി വെച്ച് ഒരു ദിവസം നൽകാനുള്ള വാക്സിൻ മാത്രമേ ഈ ഒരു 3 ലക്ഷം ഡോസ് വാക്സിൻ കൊണ്ട് തികയുള്ളൂ. ഗോപി. ശരി ഉമേഷ്. സമരം പ്രഖ്യാപിച്ച PG ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി ഇന്ന് വൈകിട്ട് 7 ചർച്ച നടത്തും. അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് PG ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച സമരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമായതോടെ നീട്ടിവെക്കുകയായിരുന്നു. കോവിഡ് ചികിത്സ വികേന്ദ്രീകരിക്കണമെന്നും കൂടുതൽ പഠന സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം പ്രഖ്യാപിച്ചത്. റിസ്ക് അലവൻസ് അനുവദിക്കണമെന്നും കൂടുതൽ ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കണമെന്നും PG ഡോക്ടർമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ ദിവസം സൂചനാ സമരം നടത്തിയിരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്ന് സൂചനാ സമരം നടത്തും. 100 ദിവസങ്ങളായി ഡോക്ടർമാർക്കും ഹൗസ് സർജൻമാർക്കും നഴ്സിംഗ് ജീവനക്കാർക്കടക്കമുള്ള വേതനം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണിത്. 1 മണിക്കൂർ OP അടക്കം ബഹിഷ്കരിച്ച് സമരം നടത്തും. രാവിലെ 11 മണിക്കാണ് സമരം. അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കൂവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിന്റെ ഭരണപരമായ ചെലവുകൾക്ക് ഇനി പദ്ധതി വിധത്തിൽ നിന്ന് തുക ലഭ്യമാക്കില്ലെന്ന് പട്ടികജാതി വികസന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശമ്പളം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് മറ്റു തുക കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച മുഹറം ചന്ത അനാവശ്യവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാമുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ. മുഹറം 9-10 തീയതികളിൽ നോമ്പനിഷ്ഠിക്കൽ ആണ് പുണ്യകർമ്മമായി ഇസ്ലാമം നിർദ്ദേശിക്കുന്നത്. അല്ലാതെ മുഹറം ഒരു ആഘോഷമാക്കലല്ല. അതിനാൽ മുഹറത്തിന്റെ പേരിൽ ഒരു ചന്തയും ആവശ്യമില്ല. മുസ്ലിം നാടുകൾ പോലും അങ്ങനെ ഒരു ചന്തയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ഓണം മുഹറം ചന്ത എന്ന പ്രഖ്യാപനം ആവശ്യമില്ലാത്തതായി. ഓണം ചന്ത ഓക്കെ, അത് സാധാരണ എല്ലാ വർഷവും ദേശീയോത്സവം എന്ന നിലക്ക് മലയാളികളുടെ ഒരാഘോഷമാണല്ലോ, അത് ചന്ത നല്ലതാണ്. പക്ഷേ മുഹറം അതിൽ കൂട്ടിച്ചേർത്തത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം മുഹറം ഒരു ആഘോഷമല്ല, മുഹറം ഒരു പവിത്ര മാസമാണ്. അതിൽ വ്രതാനുഷ്ഠാനമുണ്ട്. 9-10 തീയതികളിൽ പ്രത്യേകിച്ച് പുണ്യവുമാണ് വ്രതം അനുഷ്ഠിക്കൽ. അതല്ലാതെ ഒരു ചന്ത നടത്താൻ വേണ്ടിയുള്ള ആഘോഷത്തിൻ്റെ യാതൊന്നും മുഹറം മാസത്തിലില്ല. മുസ്ലിങ്ങൾ ആരും അത് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ചന്ത വേണമെന്ന്. ഒരു സംഘടനയും സർക്കാരിനോട് പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ അഭിഭാഷകരെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച CPI മുഖപത്രം. കോടതി വളപ്പ് ഗുണ്ടാ കോളനിയാക്കരുതെന്നാണ് ജനയുഗം എഡിറ്റോറിയൽ ആവശ്യപ്പെടുന്നത്. വിവി അരുൺ ആണ് ചേരുന്നത്. അരുൺ, കൃത്യവും രൂക്ഷവുമായ എഡിറ്റോറിയൽ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? കോടതി വളപ്പ് ഗുണ്ടാ കോളനിയാക്കരുത് എന്നാണ് ജനയുഗത്തിന്റെ വിമർശനം. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകർ നേരത്തെ മാധ്യമങ്ങൾക്കെതിരെ, മാധ്യമ പ്രവർത്തകർക്കെതിരെ
രംഗത്ത് വന്നിരുന്നു, മർദ്ദിച്ച് നിന്നിട്ട് നടന്നതും ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനമെന്നാണ് ജനയോഗത്തിന്റെ പ്രധാന വിമർശനം. ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കരുത്, ഇത് തടയാൻ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും ഈ അക്രമം തടയാനും നിയമനിർമ്മാണ സഭകളും ഉന്നത നീതിപീഠങ്ങളും ഇടപെടണം, ഇതാണ് ജനയോഗത്തിന്റെ ആവശ്യം. പോലീസിനെതിരെ വിമർശനമുണ്ട്. ഇന്നലെ സിറാജിന്റെ ഫോട്ടോഗ്രാഫർ അടക്കം മർദ്ദനമേൽക്കുമ്പോൾ അവിടുത്തെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. ഇതും അനുവദിക്കാൻ പാടില്ലെന്ന് ജനയോഗം വിമർശിക്കുന്നു. സർക്കാരിനെ നേരിട്ട് വിമർശിക്കാതെ പോലീസിനെതിരെയാണ് വിമർശനം. അടിയന്തരമായി മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നടപടി വേണമെന്നാണ് ജനയോഗം മുഖപ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി അരുൺ, മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം കാട്ടിയ അഭിഭാഷകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും യൂണിയൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. അഭിഭാഷകർക്കെതിരെ പോലീസ് കേസെടുക്കാത്തത് വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് യൂണിയൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീരാം വെങ്കിട്ടരാമന്റെയും വഫയുടെയും ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് അഭിഭാഷകർ സിറാജ് ഫോട്ടോഗ്രാഫർ ശിവജിയെ കൈയേറ്റം ചെയ്തത്. മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ പ്രതിഷേധവുമായി ചന്ദ്രിക ജീവനക്കാർ. ചന്ദ്രികയിലെ ജീവനക്കാർ ശത്രുക്കളാണെന്ന പ്രസ്താവന പ്രതിഷേധാർഹമാണ്. സലാം പരാമർശം തിരുത്തണമെന്നും ജീവനക്കാർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, വിശദാംശങ്ങൾ. ഗോപി, മുസ്ലിം ലീഗും ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതായത് ഏതൊരു സ്ഥാപനത്തിലും ജീവനക്കാർ ചില ശത്രുക്കളായി ഉണ്ടാകും. ചന്ദ്രികയിലെ ജീവനക്കാർ അത്തരം ജീവനക്കാർ ചന്ദ്രികയുടെ ശത്രുക്കളാണെന്നൊരു ഒരു പ്രസ്താവനയായിരുന്നു പി എം എസ് എല്ലാം നടത്തിയിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ചന്ദ്രികയിലെ മാധ്യമ പ്രവർത്തകരും മറ്റ് ജീവനക്കാരുടെയും കോർഡിനേഷൻ കമ്മിറ്റി പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. ആക്ടിംഗ് സെക്രട്ടറിയുടെ ഇത്തരം പ്രസ്താവന പ്രതിഷേധാർഹമാണ്. ചന്ദ്രികയുടെ ഗുണപരമായ ഭാവിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ജീവനക്കാർ നടത്തുന്നത്. അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിൽ പ്രസ്താവന അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, ശത്രുക്കളാണെന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് ശരിയല്ല. ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗോപി, ശരി. ഷൈ, പെഗസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാട് അറിയിക്കും. ഫോൺ ചോർത്തലിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകർ അടക്കം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. കെ പി അഭിലാഷായിരുന്നു. അഭിലാഷ്, കേന്ദ്രത്തിന്റെ വക്കീൽ എന്തു പറയും എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഇത് പരിഗണിക്കപ്പെടുമ്പോൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ കേസിന്റെ നിയമപരമായ നടപടികളേക്കാൾ കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്ത് എന്നത് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെയും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല. പെഗസസ് വിഷയത്തിൽ ചർച്ച വേണം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ മറുപടി പാർലമെന്റിൽ ഇതുവരെയും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ എന്ത് മറുപടിയായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. കേരളത്തിൽ നിന്നുള്ള എം പി കൂടിയായ വി ശിവദാസൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയ മറുപടി, പെഗസസ് സ്പൈവെയറിന്റെ നിർമ്മാതാക്കളായ എൻ എസ് ഒയുമായി പ്രതിരോധ മന്ത്രാലയം ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അടക്കം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും മന്ത്രാലയങ്ങൾ എൻ എസ് ഒയുമായി ഇടപാട് നടത്തുകയോ അല്ലെങ്കിൽ സ്പൈവെയർ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു പക്ഷേ സുപ്രീംകോടതിയുടെ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതിന് നൽകുന്ന മറുപടി ഒരു പക്ഷേ കെ വേണുഗോപാലോ അല്ലെങ്കിൽ തുഷാർ മേത്തയോ തന്നെ ഇന്ന് ഹാജരാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ നൽകുന്ന മറുപടി തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു മറുപടിയായിരിക്കും. ആ മറുപടി എന്ത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുക. അതോടൊപ്പം ഈ കേസ് നിലനിൽക്കുന്നതാണോ, ഹർജികൾ തള്ളണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ മറുപടി വളരെ പ്രസക്തമാണ്. നേരത്തെ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഹർജി ആദ്യമായി പരിഗണിച്ചത്. നിലവിൽ 10 ഹർജികളാണ് സുപ്രീംകോടതിയുടെ മുന്നിൽ ഉള്ളത്. അതിൽ തന്നെ അഡ്വക്കേറ്റ് എം എൽ ശർമ്മ നൽകിയിട്ടുള്ള ഹർജിയിൽ എതിർകക്ഷിയായി പ്രധാനമന്ത്രിയാണുള്ളത്. ജോൺ ബ്രിട്ടാസ് എം പി, എൻ റാം, അതോടൊപ്പം ശശികുമാർ, അങ്ങനെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം നൽകിയ ഹർജികളിൽ കേന്ദ്ര സുപ്രീംകോടതി ചില നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. എന്തുകൊണ്ട് ഈ ഹർജിക്കാർ ആരും നിയമപരമായി മുന്നോട്ടു പോയില്ല, ഐ ടി ആക്ട് പ്രകാരം ഫോണുകൾ ചോർത്തിയെങ്കിൽ അതിൽ പരാതിപ്പെടാനുള്ള
വ്യവസ്ഥ ഇന്ത്യൻ നിയമത്തിൽ ഉണ്ട്. അത്തരം നടപടികളുമായി പോയിരുന്നുവെങ്കിൽ ഈ കേസിൽ ഇടപെടാൻ കോടതിക്കും എളുപ്പമായിരുന്നു എന്ന തരത്തിൽ പരാമർശം നടത്തി. ഒപ്പം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജികൾ എല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ആ മാധ്യമ വാർത്തകൾ സത്യമെങ്കിൽ ശരിയെങ്കിൽ അത് അതീവ ഗുരുതരമായ ഒന്നാണ് എന്ന നിരീക്ഷണവും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി നടത്തിയിരുന്നു. ശരി, പെഗസസ് ഫോൺ ചോർത്തലും കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവും. ഫോൺ ചോർത്തൽ വിഷയത്തിൽ ചർച്ച അനുവദിക്കും വരെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. വർഷകാല സമ്മേളനത്തിൽ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രതിഷേധങ്ങൾക്കിടെ ബില്ലുകൾ ചർച്ച ചെയ്യാതെ പാസാക്കുന്നതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തിരുവല്ല കുറ്റൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന വഴിവിട്ട CPM അന്വേഷിക്കും. സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി KP ഉദയവാനു പറഞ്ഞു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ശശിനാരായണൻ ചേരുന്നു. ശശി, എത്തരത്തിലാണ് ഇതിൽ പാർട്ടിയുടെ ഇടപെടൽ? ഗോപി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കാരണം CPM പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള തിരുവല്ല കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സഞ്ജുവിന് നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരാണ് ഈ വഴിവെട്ടുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരെ മർദ്ദിക്കുകയും വെട്ടിപ്പെരുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇത് പാർട്ടിക്ക് വലിയ അപമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ വന്നതോടുകൂടി ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടിയാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരം ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ബാഹ്യ ഇടപെടലുകൾ വല്ലതും ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കും. എത്തരത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ കാരണം എന്ന കാര്യം പരിശോധിക്കും. അത്തരത്തിൽ ആരെങ്കിലും CPM പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി അന്വേഷിച്ചായിരിക്കും തീരുമാനിക്കുക. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു അവമതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സ്ത്രീത്വത്തെ അവമാനിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. ഇതിൽ ഇത് ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗമ്യമായി രമ്യമായി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് കൂടിയാണ് വിലയിരുത്തുന്നത്. ഇത് പ്രശ്നങ്ങൾ വഷളാക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും ഇതിൽ ബാഹ്യമായി ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ, പക്ഷെ പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോപി, ശശി, സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത്, പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്തായി? ഗോപി, ഇന്നലെ തന്നെ ഈ കേസുമായി പറ്റി 20 പേരാണ് ഈ വഴിപെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പ്രതികളായിട്ടുള്ള. അതിൽ 4 ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇവരുടെ പേരിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കേസിലെ 7 പ്രതിയായ സഞ്ജു ഇപ്പോഴും ഒളിവിലാണ്. ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ്, തിരുവല്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോപി, ശരി, ശരി. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി നടി കാവ്യ മാധവൻ ഇന്ന് കോടതിയിൽ ഹാജരാകും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് കാവ്യ ഹാജരാകുന്നത്. നേരത്തെ രണ്ടുവട്ടം മൊഴി നൽകുന്നതിനായി കാവ്യ കോടതിയിലെത്തിയിരുന്നു. കേസിലെ സാക്ഷിയായ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിരുന്നു. വിചാരണ പൂർത്തിയാക്കാനായി സുപ്രീംകോടതി നൽകിയ സമയപരിധി അവസാനിക്കെ ദ്രുതഗതിയിലാണ് വിചാരണ പുരോഗമിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായ മുഖ്യപ്രതി TR സുനിൽകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ മുൻ സെക്രട്ടറിയായ സുനിൽകുമാറിനെ തൃശൂർ അമല ആശുപത്രിക്ക് സമീപത്തു നിന്നാണ് പിടികൂടിയത്. മറ്റ് 5 പ്രതികളിൽ 3 മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ബിജു, കരീം, ജെൻസൺ, ബിനോയ്, റെജി, അനിൽകുമാർ, കിരൺ എന്നിവരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. കൊല്ലം MLA മുകേഷിനെതിരെ പരസ്യ പോരു തുറന്ന CPI. മുകേഷിന് സ്ഥലചല വിഭ്രാന്തിയെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് R വിജയകുമാർ ആരോപിച്ചു. ആശ്രാമ മൈതാനത്തെ കെട്ടിട നിർമ്മാണങ്ങളുടെ പേരിലാണ് വിമർശനം. കായൽ കയ്യേറ്റവും മാലിന്യ പ്രശ്നവും പരിഹരിക്കാൻ MLA കഴിയുന്നില്ല എന്നും വിജയകുമാർ വിമർശിച്ചു. ആശ്രാമം മൈതാനത്തിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്തണമെന്നും വികസനത്തിന്റെ പേരിൽ കോൺക്രീറ്റ് കെട്ടിട നിർമ്മാണം നടത്തരുതെന്നും പറയുന്നവരെ വികസന വിരോധികളാക്കുന്നു. ഇവരെ പരിഹസിക്കുന്ന കൊല്ലം MLA M മുകേഷിന്റെ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് CPIയുടെ വിമർശനം. MLAക്ക് സ്ഥലജല വിഭ്രാന്തിയാണ്. എവിടെ എന്ത് ചെയ്യണമെന്ന് തിട്ടമില്ല. പൈതൃക പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാലകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം ആശ്രാമം മൈതാനമാണെന്നുള്ള MLAയുടെ കണ്ടെത്തലിനെയാണ് ഒരു വിഭാഗം എതിർക്കുന്നത്. അവിടെ ഒന്നും ചെയ്യേണ്ട, വികസന പോകുന്നതാകത്തുണ്ടാവും നമ്മൾ പറയുന്നില്ല. ആ മൈതാനം സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രകൃതിപരമായ ഇടപണിയത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അവിടെ കെട്ടിട നിർമ്മാണം പാടില്ലെന്ന് തന്നെ എല്ലാ ഘടകമായാലും കൊല്ലത്തെ ഘടകമായാലും ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരം പ്രൊജക്ട് വരുമ്പോ MLAയുടെ ഭാവന അനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമല്ലല്ലോ.
പബ്ലിക്കിന്റെയും അതിന്റെ പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ ഒരു ഇതിനകത്ത് വേണമല്ലോ. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉയർന്ന എതിർപ്പ് ചെവിക്കൊള്ളാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. പാരമ്പര്യ എന്ന പേരിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച സംരംഭത്തിൽ ലോക പ്രശസ്ത ചിത്രകാരന്മാരും ശില്പികളും നിർമ്മിച്ച ചിത്രശില്പങ്ങൾ ഗസ്റ്റ് ഹൌസ് കോമ്പൌണ്ടിലെ ആർട്ട് ഗാലറിയിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഈ കെട്ടിടം നവീകരിക്കുന്നതിന് 25 ലക്ഷത്തിലധികം രൂപ ടൂറിസം വകുപ്പ് ചെലവഴിച്ചു. എന്നാൽ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്വകാര്യ വ്യക്തി നടത്തുന്ന കാപ്പിക്കടയാണെന്നും കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ചിത്രശില്പങ്ങൾ ഇപ്പോഴെവിടെയാണെന്ന് MLA അറിയുമോ എന്ന ചോദ്യവും മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി ചോദിക്കുന്നു. ന്യൂസ് 18 കൊല്ലം. സ്കൂളിൽ മണിയടിക്കാറായോ? കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും നിരവധി കടമകൾ മറികടന്ന് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂവെന്ന് വിദഗ്ധർ. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതും 18 വയസ്സിന് താഴെയുള്ളവർക്ക് വാക്സിൻ ഇല്ലാത്തതും തിരിച്ചടിയാണ്. അതേസമയം സ്കൂളുകളിൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്ന കാര്യത്തിലും വെല്ലുവിളികളുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കേരളത്തിലും സ്കൂളുകളിൽ അധ്യയനം ആരംഭിക്കാനുള്ള നീക്കം. എന്നാൽ സ്കൂൾ തുറക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് മുന്നിലുള്ളത് വലിയ കടമ്പകളാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വാക്സിന് അനുമതി നൽകുന്ന കാര്യം കേന്ദ്ര സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ട് പോലുമില്ല. അതിനാൽ വാക്സിൻ ലഭ്യമാക്കാതെ എങ്ങനെ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുമെന്ന ചോദ്യം ശക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളിൽ വലിയൊരു ഭാഗവും സ്കൂളിലെത്താൻ പൊതുഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ കുട്ടികൾ സുരക്ഷിതരായി സ്കൂളുകളിൽ എത്തി മടങ്ങുക, കുട്ടികൾക്കിടയിലെ സാമൂഹ്യ അകലം എന്നീ കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ട്. വെല്ലുവിളികൾ പലതുമുണ്ട്. നമ്മൾ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട പല പല മേഖലകളും അതെല്ലാം ശരിയാക്കിയിട്ടായിരിക്കും ഇതിലോട്ട് നീങ്ങുക. ഉദാഹരണത്തിന്, ഒന്ന് സ്കൂളെന്ന് പറയുമ്പോഴേക്കും കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരണം. അതുപോലെ സ്കൂളോ ക്ലാസ് ടൈം നിശ്ചയിക്കുന്ന ക്ലാസ് ടൈം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികളും സ്കൂൾ ബസ്സിലല്ല വരുന്നത്. അനേകം കുട്ടികൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ നിർബന്ധിതമായിട്ടുള്ള കുട്ടികളുണ്ട്. ക്ലാസ് റൂം ടൈമിങ്സ് തന്നെ നമ്മളിപ്പോൾ ഇന്ന് സങ്കല്പിക്കുന്ന സ്കൂളല്ല. ഇത്രയധികം കുട്ടികളുണ്ട്, പക്ഷേ ഇവർക്കെല്ലാം ഒരുമിച്ച് സ്കൂളിൽ വന്നിങ്ങനെ ഒരു ബെഞ്ചിൽ 10 പേരിച്ച് ഇരുന്നിട്ട് നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. തമിഴ്നാട്, കർണാടക എന്നീ അയൽ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്ന ശേഷമുള്ള സാഹചര്യം പഠിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനുശേഷമേ കേരളത്തിൽ സ്കൂളുകൾ ഘട്ടംഘട്ടമായി തുറക്കുന്നതിനെക്കുറിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുക്കൂ. പ്ലസ് ടു അടക്കമുള്ള ഉയർന്ന ക്ലാസുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന കാര്യത്തിലും സർക്കാർ പിന്നീട് തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒന്നാം വിള നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കർഷകർ. രജിസ്ട്രേഷൻ നടപടികൾ വൈകിയാൽ മുൻകാലങ്ങളെപ്പോലെ നെല്ല് സംഭരണത്തെ ബാധിക്കുമെന്നും ഇതൊഴിവാക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ ഒന്നാം വിള നെല്ല് കൊയ്ത്ത് തുടങ്ങും. പാലക്കാട് ജില്ലയിലാണ് കൊയ്ത്ത് ആദ്യം തുടങ്ങുക. എന്നാൽ സംഭരണത്തിനുള്ള നടപടിക്രമങ്ങൾ മുൻകാലങ്ങളെപ്പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. 15 ആഗസ്റ്റിന് ശേഷം രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. രജിസ്ട്രേഷൻ ഇത്രയും നീളുന്നത് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളെയും ബാധിക്കുമെന്നാണ് കർഷകരുടെ വാദം. ശരിക്കും ഓഗസ്റ്റ് ആദ്യവാരം ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങേണ്ടതാണ്. എന്തുകൊണ്ടും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പ്രാരംഭ നടപടികളൊന്നും ആയിട്ടില്ല. പല പ്രദേശങ്ങളിലും ആദ്യമായി വിളവിറക്കിയ പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ പുട്ടിലും കതിരും ഒക്കെ ആവുന്ന ഒരവസ്ഥയാണ്. ഒരു 20 ദിവസം കഴിയുമ്പോൾ നിരത്തി കൊയ്ത്താവേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മുൻപ് അതിൻ്റെ മില്ലുകളെ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ അതിന് നിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുന്നൊരുക്കങ്ങൾ പലതും നടത്തേണ്ടതുണ്ട്. അതിൽ വലിയൊരു അലംഭാവമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒന്നാം വിളയും രണ്ടാം വിളയും സംഭരിച്ചത് ഏറെ വൈകിയായിരുന്നു. നെല്ല് കേടുവന്നു തുടങ്ങിയതോടെ കർഷകർക്ക് പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടി വന്നു. സ്വകാര്യ മില്ലുകളുമായി സംഭരണ കരാർ ഒപ്പിടാൻ വൈകിയതായിരുന്നു കാരണം. ഇത്തവണ ഈ നടപടികളെല്ലാം വേഗത്തിലാക്കണമെന്നും അല്ലെങ്കിൽ സംഭരണം വൈകുമെന്നും കർഷകർ പറയുന്നു. സംഭരണത്തിന് പരിധി നിശ്ചയിക്കരുതെന്നും ആവശ്യമുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നാളെ പാലക്കാട്ടെ MLAമാരുമായി കൃഷി, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് മന്ത്രിമാർ ചർച്ച നടത്തുന്നുണ്ട്. ഈ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് സപ്ലൈക്കോയുടെ ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങും. തിരുവനന്തപുരത്ത് വൈകിട്ട് 4 മുഖ്യമന്ത്രി ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യും. നാളെ ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും നേന്ത്രക്കുലകളും നേരിട്ട് വിൽപ്പന നടത്താൻ സൗകര്യമുണ്ടാവും. ഓണം സഹകരണ വിപണിയും നാളെയാണ് തുടങ്ങുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം സജീവമായിട്ടില്ല. 8 ലക്ഷം പേർക്ക് മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്യാനായത്.
സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത നഴ്സിംഗ് കോഴ്സ് പഠിച്ചാലും പി എസ് സി നിയമനത്തിൽ പരിഗണിക്കപ്പെടാതെ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ. പ്ലസ് ടു സയൻസ് കോഴ്സ് പഠിക്കാത്തവർക്ക് നിയമനം നൽകില്ലെന്ന പി എസ് സി നിലപാടാണ് ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കിയിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിവേചനമാണ് കേരളത്തിലുള്ളത്. ജനറൽ നഴ്സിംഗ് കോഴ്സിന് സംസ്ഥാന സർക്കാരിന് കീഴിൽ പഠിക്കാൻ പ്ലസ് ടു സയൻസ് യോഗ്യത വേണ്ട. പഠിച്ച ശേഷം ജോലി ചെയ്യാനുള്ള അംഗീകാരത്തിനായി നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാനും പ്ലസ് ടു സയൻസ് വേണ്ട. പക്ഷേ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിയമനത്തിനായി പ്ലസ് ടുവിന് സയൻസ് പഠിച്ചേ തീരുവെന്നാണ് പി എസ് സി പറയുന്നത്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് പി എസ് സി ഇപ്പോൾ ഇറക്കിയ ഈ നോട്ടിഫിക്കേഷനിലും ഇതാണ് പ്രധാന യോഗ്യത. ഇതോടെ വലിയൊരു വിഭാഗം നിയമനത്തിന് പുറത്തായി. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണിത്. അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരും അല്ലാതെ പഠിക്കുന്നവരും കോച്ചിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പം ഒരുപാട് പേര് ഇതിനകത്ത് ബാധിക്കപ്പെട്ടവരുണ്ട്. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നീതികേടാണ് കേരളത്തിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പ്രതിസന്ധിയിലാണ്. നമുക്ക് പറയുന്നത് നമ്മുടെ ഐ എൻ സി അംഗീകാരമുള്ള ഒരു കോളേജിൽ പഠിച്ചിരിക്കണം. അത് ഐ എൻ സി അംഗീകാരമുള്ള കോളേജിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ നമുക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ടായിട്ട് പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇടക്കാലത്ത് ഈ മാനദണ്ഡം മാറ്റിയതായി ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഏതായാലും ഈ വിചിത്ര നോട്ടിഫിക്കേഷനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വലിയൊരു വിഭാഗം. ന്യൂസ് 18 കോട്ടയം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദിവസത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വാൻ ലൈഫ് യൂട്യൂബ് ചാനലായ ഈ ബുൾജറ്റിന്റെ യൂട്യൂബർമാർ അമിത വേഗനയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ്. തുടർച്ചയായി ഹോൺ മുഴക്കിയും ടോൾ വെട്ടിച്ചും ഒക്കെ ബീഹാറിലൂടെയാണ് ഇത് ഓടിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ ലിബിൻ വർഗീസ്, എബിൻ എന്നിവർക്ക് പിന്തുണയുമായി ആർ ടി ഓഫീസിലും ടൗൺ പോലീസ് സ്റ്റേഷനിലും പരിസരത്തും എത്തിയ 17 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മനുവാണ് ചേരുന്നത്. മനു, എന്തൊക്കെയാണ് ഈ മൊത്തം ഈ വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ?
എബിൻ വർഗീസിന്റെയും ലിബിന്റെയും ജാമ്യാപേക്ഷ ഇന്ന് കണ്ണൂരിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോടതി ഇന്ന് എ പി പിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് അത് പരിശോധിക്കും. കാര്യമായ ഒരു നിയമലംഘനം അവരുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് ഈ അവരുടെ അഭിഭാഷകൻ്റെ വാദം. കാരണം ഇത് അവർ ഒരു മോട്ടോർ വാഹന നിയമലംഘനവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു പിഴ ചുമത്തി അത് അന്വേഷിക്കാൻ ചെന്നു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഒരു കുറ്റകൃത്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് അടിയന്തരമായി ജാമ്യം അനുവദിക്കണം എന്നൊരു അപേക്ഷയാണ് ഇന്നലെ ഈ യൂട്യൂബർമാരുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതേസമയം ഇന്നലെ എ പി പിയുടെ സാന്നിധ്യം 5 മണി കഴിഞ്ഞതുകൊണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷന് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗം അഭിഭാഷകന് പറയാനുള്ളത് എന്ത് എന്ന് കേട്ടതിന് ശേഷം ജാമ്യക്കാര്യം പരിഗണിക്കാം എന്നാണ് ഇന്നലെ കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് എ പി പിയുടെ സാന്നിധ്യം ഉണ്ടായാൽ ഈ വിഷയം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടടുപ്പിച്ച് കോടതി പരിഗണിക്കുമായിരിക്കും. അതേസമയം ഈ യൂട്യൂബർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ പ്രചരണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് കലാപത്തിന് ആഹ്വാനം നൽകുന്ന തരത്തിലാണോ ഈ ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണം എന്ന തരത്തിലുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 9 നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വാഹനത്തിനെതിരെ RTO നടപടി സ്വീകരിച്ചിരിക്കുന്നത്, RTO ഓഫീസ് ഉദ്യോഗസ്ഥർ. അതിൽ പ്രധാനമായും ഈ വാഹനത്തിൻ്റെ രൂപഘടനയിൽ മാറ്റം വരുത്തി, അതുപോലെ അതിൻ്റെ ടയറ് ഒക്കെ മാറ്റുന്നതിന് മുൻകൂർ അനുമതി വാങ്ങിച്ചില്ല. വെള്ള വാഹനത്തിന് കറുത്ത എന്ന് RC ബുക്കിൽ പറയുമ്പോൾ കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നു തുടങ്ങിയ 9 ലംഘനങ്ങൾ, നിയമലംഘനങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഇവരുടെ ഈ തർക്കത്തിനിടയിൽ ഇവരുടെ കൈതട്ടി ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പ് താഴെ വീഴുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാക്കിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ കോടതി എന്ത് നിരീക്ഷണം നടത്തും എന്നതൊക്കെ ഇന്ന് ഒരു പ്രസക്തമായ കാര്യവുമാണ്. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകുന്നു. കാരണം അപകടകരമായ രീതിയിൽ വാഹനത്തിൻ്റെ ഓൾട്രേഷൻ നടത്തുന്നു എന്നത് സംസ്ഥാനത്ത് ഉടനീളം ഒരു വലിയ ചർച്ചാ വിഷയമാണ്. മോട്ടോർ വാഹന വകുപ്പിന് ഇത് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. മറ്റൊരു മറുവശം, ഈ വാഹന, അതായത് പ്രത്യേകിച്ച് സ്വകാര്യ വ്യക്തികൾ അവരുടെ വാഹന പരിശോധനയിലൂടെ വലിയ തുക അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് ജീവനോപാധികളില്ലാത്ത ഈ കൊറോണ കാലത്ത് സർക്കാരിൻ്റെ ഒരു സംവിധാനം ഉപയോഗിച്ച് ആളുകളെ വലിയ തോതിൽ വേട്ടയാടുന്നു എന്ന തരത്തിൽ ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകവുമാണ്. ഇത്തരത്തിൽ ഉള്ള ചർച്ചകൾ സാമൂഹ്യ നവസാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. ശരി മനോ. CPM പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. CPI 1 പാർട്ടി കോൺഗ്രസ് മുംബൈയിൽ നടന്നപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള 2 പ്രതിനിധികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ വേദിയിൽ എത്തണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 95 വയസ്സ് പിന്നിട്ട ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ഓർമ്മകളിൽ ബോംബെയിൽ നടന്ന CPI 1 പാർട്ടി കോൺഗ്രസ് ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. അന്ന് പങ്കെടുത്ത 10 മലയാളികളിൽ ഒരാൾ, പ്രായം 13 വയസ്സ്. ബാലസംഘത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ പാർട്ടി കോൺഗ്രസ്സിൽ എത്തിയത്. എൻ്റെ റിപ്പോർട്ട് വലിയ ആവേശത്തോടു കൂടിയാണ് പ്രതിനിധികൾ സ്വീകരിച്ചിരുന്നത്. 120 പ്രതിനിധികളാണ് ഇന്ത്യയിലെ അന്നത്തെ 14 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നത്. അത് എൻ്റെ ഞാൻ മലയാളത്തിലാണ് അന്ന് സംസാരിച്ചത്. ചെറിയ കുട്ടിയാണ്, ഇംഗ്ലീഷിൽ വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ട്. 23 പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തൻ്റെ ആഗ്രഹം ഇപ്പോൾ തുറന്നു പറയുകയാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. 95 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായാധിക്യം കാരണം എനിക്ക് നടന്നെന്ന് അവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഒരു മഞ്ചരിൽ കയറ്റി അവിടെ പാർട്ടി കോൺഗ്രസിന് അവന്യൂവിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ഇരുത്തണമെന്ന്. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും സമരജ്വാലകൾ അണയാത്ത കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യമാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ സ്വപ്നം കാണുന്നത്. ബംഗാളിലെ ഭരണം പോയി, തിരുവേരിയിലെ ഭരണം പോയി, പിന്നെ പഞ്ചാബിലും മറ്റൊക്കെ പാർട്ടി ശിഥിലമായി, പാർട്ടി സ്പ്ലിറ്റ്, പാർട്ടി CPI ആയി, CPM ആയി, CPML ആയി, മാർക്സിസ്റ്റായി, പിന്നെ മാവോയിസ്റ്റായി, ഇങ്ങനെ 12 ഗ്രൂപ്പുകളായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഛിന്ന ഭിന്നമായി കിടക്കുന്നത്. ഈ പാർട്ടികളെ ഏകോപിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഈ പാർട്ടി കോൺഗ്രസിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഞാൻ സഖാവ്
സീതാറാം യെച്ചൂരിയോട് ചോദിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. പാർട്ടി കോൺഗ്രസിനെ തികഞ്ഞ ആവേശത്തോടെയാണ് കണ്ണൂർ വരവേൽക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ നിരവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കണ്ണൂരിൻ്റേത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഉള്ളത് ശ്രീ MV ജയരാജൻ, അദ്ദേഹം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. വലിയ ആവേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് 4 പാർട്ടി കോൺഗ്രസുകൾ നടന്നെങ്കിലും കണ്ണൂരിൽ ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ആകെ ആവേശത്തിലാണ്. പാർട്ടിയോടൊപ്പം സഹകരിക്കുന്ന ജനങ്ങളും വലിയ താല്പര്യത്തിലാണ്. കോവിഡ് സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു മങ്ങൽ ഏൽപ്പിക്കുമെന്ന് എന്തെങ്കിലും ഒരു കോവിഡ് കാലത്ത് നടത്തുന്ന പാർട്ടി കോൺഗ്രസ്സിന് അതിൻ്റേതായ സവിശേഷതകളുണ്ടാവും. പ്രതിസന്ധി അതിജീവിക്കലാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതിനെ തരണം ചെയ്തുകൊണ്ടും പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കാൻ കഴിയും. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ നല്ല വിജയമാക്കി മാറ്റാൻ കഴിയും. ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയായ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ അതൊരു ചരിത്ര നിമിഷം കൂടിയാകും എന്നാണ് ശ്രീ MV ജയരാജൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. ടോക്കിയോ ഒളിമ്പിക്സിലെ ചരിത്ര വിജയത്തിന് ശേഷം ശ്രീജേഷ് എന്ന കൊച്ചിയിൽ തിരിച്ചെത്തും. വൈകിട്ട് 5 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തുന്ന ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സ്വീകരണമുണ്ടാവും. വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെയായിരിക്കും ജന്മനാടായ കിഴക്കമ്പലത്ത് വരവേൽപ്പ്. ശ്രീജേഷ് എത്തുകയാണ് ജന്മനാടിന്റെ സ്നേഹ ആശ്ലേഷണങ്ങളിലേക്ക്. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ഒരുപോലെ കാത്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഒളിമ്പിക് ഹോക്കി ടീമിന്റെ കാവൽക്കാരൻ മത്സരങ്ങളിലുടനീളം ധീരമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. വൈകുന്നേരം 5 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സർക്കാർ വക സ്വീകരണം നൽകും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, എറണാകുളം ജില്ലാ കളക്ടർ എന്നിവർ പങ്കെടുക്കും. കാലടി പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി വഴി ശ്രീജേഷിന്റെ ജന്മനാടായ കിഴക്കമ്പലം വരെ വാഹനവ്യൂഹം അനുഗമിക്കും. ജന്മനാട്ടിൽ വിവിധ സംഘടനകളും കായിക പ്രേമികളും ശ്രീജേഷിന് സ്വീകരണം നൽകാൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് 18, കൊച്ചി. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ബജ്രംഗ് പുനിയയ്ക്ക് ജന്മനാട്ടിൽ ആവേശോജ്വല സ്വീകരണം. നാട്ടുകാരും വീട്ടുകാരും ചേർന്നാണ് മധുരം നൽകിയും ഹാരമണിയിച്ചും സ്വീകരണം നൽകിയത്. കോഴിക്കോട് ബൈപ്പാസിലെ ഹരിതഭംഗി മായുന്നു. റോഡ് വികസനത്തിന്റെ ഭാഗമായി പാതയോരത്ത് ഇരുവശങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. 20 വർഷം മുമ്പ് 28 കിലോമീറ്റർ ദൂരത്താണ് മരങ്ങൾ നട്ടുവളർത്തിയത്. പച്ചപ്പരവതാനി വിരിച്ച ഈ പാതയോരം ഇനി ഓർമ്മയാവുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലെയും ഈ മരങ്ങളുടെ കടക്കൽ വാള് വെച്ചു തുടങ്ങി. ബൈപ്പാസ് ആർവരിപ്പാതയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെങ്കള മുതൽ രാമനാട്ടുകര വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെയും മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. 3354 മരങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടിലാണ് സാമൂഹിക വനവത്കരണത്തിന്റെ ഭാഗമായി പാതയോരത്തിന്റെ ഇരുവശങ്ങളിലും മരങ്ങൾ വച്ചുപിടിപ്പിച്ചത്. വേനൽക്കാലത്ത് ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നവർ മരത്തണലിൽ വിശ്രമിച്ചായിരുന്നു യാത്ര. മുറിച്ചു മാറ്റുമ്പോൾ പകരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നാണ് യാത്രക്കാർക്ക് പറയാനുള്ളത്. നല്ല ഒരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ അത് മുറിച്ചു മാറ്റി അതിന് മറ്റ് സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ വേറെ സ്ഥാപിക്കുന്ന രീതിയിൽ ചെയ്യണം. അപ്പോഴും ഇതേപോലെ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വീണ്ടും ഉണ്ടാക്കിയതല്ലേ, രണ്ടാമത് വീണ്ടും പ്ലാൻ ചെയ്യട്ടെ. റോഡ് വികസനത്തിന് ശേഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ 1.6 കോടി രൂപ സാമൂഹിക വനവത്കരണ വിഭാഗത്തിന് ദേശീയപാത അതോറിറ്റി കൈമാറിയിട്ടുണ്ട്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.